Hello, welcome. In the channel, like you could saw them. In the Jan Pare drawing class, Anna. Other than Nile episode of Carinu, New Tanjatana, and Jamathana Rainbow, and Jamathe Lamaku, in the Lithrana Padicha, Kiring Lagondo, Namaguru, Refrigan, that were scenery, a Langular landscape, Engana, the sketchy on the Lana, Panama Carin, vanishing point, Lampadicharno. അപ്പോൾ വാനിഷിംഗ് പോയിന്റും ഇതൊക്കെ നമ്മൾക്ക് സമന്വയിപ്പിച്ചുകൊണ്ട് നമുക്കൊരു ഒരു ചിത്രം വരച്ച് നോക്കണം അത് വേണ്ടിയാണ് അപ്പോൾ നമ്മൾ സാധാരണ ലാൻഡ്സ്കേപ്പാണ് സാധാരണ എല്ലാവരും ആദ്യകാലത്ത് വരയ്ക്കാൻ ശ്രമിക്കുന്നത് പടമൊക്കെ വരച്ച് തുടങ്ങുന്ന ആൾക്കാർ ലാൻഡ്സ്കേപ്പുകളൊക്കെ ആയിരിക്കും വരയ്ക്കുന്നത് കാരണം പ്രകൃതി ദൃശ്യങ്ങൾ അപ്പോൾ ഇവർ എപ്പോഴും നമ്മൾ കാണുന്നതാണ് വെളിയിലല്ല എവിടെ പോയാലും നമ്മൾ കാണുന്നതാണ് അപ്പോൾ പക്ഷേ അത് വരയ്ക്കുന്നത് ചില പ്രത്യേക ചില ഇത് മാനദണ്ഡങ്ങളുണ്ട് വരയ്ക്കുന്നതിന് അപ്പോൾ അങ്ങനെ ആ കുറച്ചതാണ് നമ്മൾ നേരത്തെ പഠിച്ചത് ആദ്യം നമ്മൾ വരയ്ക്കാനായിട്ട് ചെറിയ വരകൾ കൊണ്ട് പഠിച്ചു പിന്നെ അത് സ്കെച്ച് ചെയ്യാൻ പഠിച്ചു പിന്നെ കുറച്ചത് ഷെയ്ഡ് ചെയ്യാൻ കഴിഞ്ഞു അത് കഴിഞ്ഞിട്ട് അതെങ്ങനെ അത് സമന്വയിപ്പിച്ച് വാനിഷിംഗ് പോയിൻ്റ് എങ്ങനെ നിർത്താൻ പറ്റും ദൂരെ കാണുന്നതും അടുത്ത് കാണുന്ന ദൃശ്യങ്ങളെയൊക്കെ നമ്മൾ എങ്ങനെ ചിത്രീകരിക്കാൻ പറ്റും അതൊക്കെ പറഞ്ഞു തന്നു ഇനി അടുത്ത് ഞാൻ അത് ജസ്റ്റ് ഒരു ഡ്രോ ചെയ്തിട്ട് ഞാൻ അത് കാണിക്കുകയാണ് നിങ്ങളെ അപ്പോൾ ഒരു സീനറി നമുക്ക് അത് എങ്ങനെയാണ് വരയ്ക്കാൻ പറ്റുന്നത് എന്തൊക്കെ അതിൽ ഉൾപ്പെടുത്തണം അങ്ങനെയുള്ളതാണ് അപ്പോൾ ഞാനതൊന്ന് വരച്ച് നിങ്ങളെ കാണിക്കാം പിന്നെ സാറിന് സീനറിയൊക്കെ വരയ്ക്കാം നമ്മൾ സാറിൻ്റെ വെളിയിലൊക്കെ പോകുമ്പോൾ വെളിയിലുള്ള ദൃശ്യങ്ങളൊക്കെ കണ്ടും വരയ്ക്കാം ഈ കണ്ടു വരയ്ക്കുന്നതിന് തന്നെ നമുക്ക് അതൊരു വ്യൂ ഫൈൻഡർ എന്നൊരു സാധനം നമുക്ക് വേണമെങ്കിൽ വയ്ക്കാൻ പറ്റും ഒരു ചതുരം ഒരു ഫ്രെയിമുള്ളൊരു സാധനമാണ് അതിനകത്ത് ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ നമ്മൾ നല്ലൊരു നമുക്ക് നമ്മൾ സാറിനെ കാണുന്ന ദൃശ്യങ്ങളൊക്കെ തന്നെ നല്ല മനോഹരമായിട്ട് കാണും സാറിന് ഫിലിം ഷൂട്ട് ചെയ്യാനൊക്കെ ആൾക്കാർ ക്യാമറ വയ്ക്കുന്നതിന് മുമ്പ് തന്നെ ഇങ്ങനെ നിങ്ങൾ ചെയ്യുന്ന കണ്ടിട്ടുണ്ടാവും ഇങ്ങനെയൊക്കെ വെച്ച് സംവിധായകരിങ്ങനെ നോക്കും എന്ന് പറഞ്ഞാൽ ഈ ഫ്രെയിം ഇത് ഈ രണ്ട് കൈകളിടയ്ക്ക് കാണുന്ന ഈ ഇതിൽ കൂടെ ഇങ്ങനെ ഒരു കണ്ണടച്ചിട്ട് നോക്കുമ്പോൾ നമുക്ക് ദൃശ്യങ്ങൾ കറക്റ്റ് നല്ല ലെവലിൽ നല്ലൊരു ക്യാൻവാസ് നമുക്ക് കാണാൻ പറ്റും ഈ ഫ്രെയിമിനകത്തൊരു ദൃശ്യം നമ്മൾ കാണുമ്പോൾ അത് നല്ല മനോഹരമായിരിക്കും അപ്പോൾ സാറിന് ഈ ആർട്ടിസ്റ്റുകളൊക്കെ നേരത്തെയൊക്കെ ഇത് വയ്ക്കാറുണ്ട് ഇപ്പോൾ നമ്മൾ ക്യാമറയൊക്കെ നമ്മുടെ കൈകളിലുള്ളതുകൊണ്ട് മൊബൈൽ ഫോണും ക്യാമറകളൊക്കെ എല്ലാത്തിനും ഉള്ളതുകൊണ്ട് നമ്മൾ സാറിന് ചിലപ്പോൾ അത് ഒരു സ്നാപ്പ് എടുത്ത് വെച്ചതിന് ശേഷം നമുക്ക് വേണമെങ്കിൽ അത് നോക്കി വരയ്ക്കാം അല്ലെങ്കിൽ നേരത്തെയുള്ള ആൾക്കാരൊക്കെ ഇയർ വ്യൂ ഫൈൻഡർ കൊണ്ടുപോകാറുണ്ട് പിന്നെ അല്ലെങ്കിൽ തന്നെ അവർ ഒരു സ്കെച്ച് ബുക്ക് കയ്യിൽ കാണും ആ സ്കെച്ച് ബുക്കിൽ അവർ നല്ല ദൃശ്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് സ്കെച്ച് ചെയ്ത് വെച്ചേക്കും എന്നിട്ട് വീട്ടിലോ അല്ലെങ്കിൽ ഓഫീസിലോ ഒക്കെ വന്നിട്ട് സമയം കിട്ടുമ്പോൾ അവർക്ക് വീണ്ടും അത് ഡെവലപ്പ് ചെയ്യാനായിട്ട് ആ സ്കെച്ച് അവർ ഡെവലപ്പ് ചെയ്തായിരിക്കും ചിത്രങ്ങൾ വരയ്ക്കുന്നത് സാധാരണ മോഡലിനെ വെച്ചിട്ട് വിദേശ ചിത്രകാരന്മാർക്ക് മോഡലിനെ വെച്ചിട്ടാണ് വരയ്ക്കുന്നത് അതുപോലെ ഈ സീനറികളും നമുക്ക് മോഡൽ മീൻസ് നല്ലൊരു ദൃശ്യം നമ്മൾ കണ്ടപ്പെട്ടെന്ന് നമുക്കത് അന്ന് ക്യാമറയൊന്നും ഇല്ലാത്തൊരു കാലഘട്ടത്തിൽ ഇപ്പോൾ നമുക്ക് ക്യാമറ വെച്ച് എടുക്കാൻ പറ്റും അല്ലെങ്കിൽ നമ്മൾ ദൃശ്യങ്ങൾ അവിടെ നിന്നെങ്കിലും കിട്ടും ചാൻസ് ഉണ്ട് അന്ന് ഇൻ്റർനെറ്റ് ഒന്നും ഇല്ലാ സമയത്ത് ആൾക്കാർ വരച്ചിരുന്നത് ഇതുപോലെ തന്നെ വി ഫൈൻഡറൊക്കെ കൊണ്ടുപോയിട്ട് ഒന്നെങ്കിൽ അവിടെ നിന്ന് സ്കെച്ച് ചെയ്യും അല്ലെങ്കിൽ വി ഫൈൻഡറിൽ കൂടെ നോക്കിയിട്ട് ഒരു ചെറിയൊരു സ്കെച്ച് മനസ്സിൽ വയ്ക്കാൻ വേണ്ടി നോട്ട് ബുക്കിൽ നോട്ട് പാഡ് ഉണ്ടാവും നോട്ട് പാഡിൽ ഒരു സ്കെച്ച് ചെയ്തിട്ട് അത് സ്വസ്ഥമായിട്ടിരുന്നിട്ട് അതിനെ വരയ്ക്കും അതാണ് അപ്പോൾ ഞാൻ അതിൻ്റെ ഒന്ന് രണ്ട് ആ ഈ വി ഫൈൻഡർ എന്താണെന്ന് ഞാൻ ഇതിൽ കൂടെ ക്ലിപ്പിൽ കാണിച്ചു തരാം പിന്നെ ഞാൻ എന്നിട്ട് ഒരു സ്കെച്ച് വരച്ച് കാണിച്ചു തരാം എന്നിട്ട് നമുക്ക് ഈ സ്കെച്ച് കഴിഞ്ഞ ശേഷം അടുത്ത ക്ലാസ്സിൽ നമുക്ക് കളറിങ്ങും മറ്റുള്ള കാര്യങ്ങളും ഇങ്ങനെ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് പഠിക്കും ഓരോ പോയിൻ്റ് ഇങ്ങനെ പഠിക്കുക നിങ്ങളത് എക്സസൈസ് ചെയ്യുക എന്നിട്ട് അപ്പോൾ നമുക്ക് നല്ലൊരു ഒരു ഗ്രോ ഉണ്ടാവും അപ്പോൾ ഞാൻ അത് എങ്ങനെയാണെന്ന് നിങ്ങൾക്ക് കാണിച്ചു തരാം ഓക്കെ അപ്പോൾ ഇത് ഞാനൊരു പേപ്പർ ഒരു ബോർഡിൽ ഉറപ്പിച്ചേക്കാണ് ഈ പേപ്പർ ഇത് നമുക്ക് ഞാൻ ഉണ്ടല്ലേ വാനിഷിംഗ് പോയിൻ്റ് ഏകദേശം കണക്കാക്കാൻ വേണ്ടി ഒരു രേഖ ഇവിടെ വരച്ചിട്ടുണ്ട് സെൻറ്റർ ഏകദേശം സെൻട്രൽ പാർട്ടാണ് ഈ സെൻട്രൽ പാർട്ട് വെച്ചിട്ട് വേണം നമുക്ക് ഈ ചിത്രങ്ങൾ വരയ്ക്കും ഞാനിപ്പോൾ ഒരു സീനറി ഒരു മലയും ഒരു ചെറിയൊരു പുഴയും ആറ്റക്കോടൊരു ഇതാണ് വരയ്ക്കാൻ പോകുന്നത് അപ്പോൾ നിങ്ങളത് ശ്രദ്ധിക്കുക അത് എങ്ങനെയാണ് വരയ്ക്കുന്നതെന്ന് അപ്പോൾ ഇത് ഏകദേശം സെൻറ്റർ പോയിൻ്റാണ് അപ്പോൾ ആ പോയിൻ്റ് കണക്കാക്കണം ചെയ്യാനായിട്ട് അപ്പോൾ ഇത് നമ്മൾ ഇവിടെ നിന്ന് കാണുന്ന നമ്മുടെ ഐ ലെവലാണിത് ഈ ഐ ലെവൽ നോക്കുക ഇതൊരു മല ഇങ്ങനെ കിടക്കുകയാണ് അപ്പോൾ അതിന് കൂടെ അനുബന്ധിച്ച് വേറെ മല ഇങ്ങനെ പോവുകയാണ് ഇത് ദൂരോട്ട് കാണുന്നതാണിത് ഈ മലകൾ അപ്പോൾ ഈ മല എല്ലാം കഴിഞ്ഞ് ഇപ്പോൾ പേപ്പറിൻ്റെ ഏകദേശം പകുതിയിൽ കൂടുതൽ ഡിസൈൻ ആയിരിക്കുകയാണ് അപ്പോൾ നിങ്ങൾ കാണുന്നുണ്ടല്ലോ മലകൾ ഇങ്ങനെ വരയ്ക്കുക ചെറുതായിട്ട് വരച്ചാൽ നമുക്ക് പിന്നെ ഷെയ്ഡിംഗ് ഒക്കെ ഉള്ളതാണ്
ഇതിന് അപ്പോൾ ഏകദേശം പേപ്പറിൻ്റെ നമ്മൾ തിരിച്ച് നമ്മൾ നമ്മുടെ ഐ ലെവൽ ഇവിടെ നിന്ന് ഇത് ഐ ലെവലാണ്. ഈ ഐ ലെവലിൽ നമ്മൾ കാണുമ്പോൾ അതിൻ്റെ ബാക്കി പകുതി ഭാഗം നമുക്ക് ആകാശമായിട്ട് ബന്ധപ്പെട്ട സ്ഥലമാണ്. ആകാശവും ഭൂമിയും കൂടെ ചേർന്നൊരു ഭാഗമാണ്. ആ ഭാഗത്താണ് ഇപ്പോൾ ഇത് വരച്ച് മരങ്ങളെല്ലാം കൊണ്ട് ഫില്ല് ചെയ്തിരിക്കുന്നതാണ്. ഇനി നമുക്ക് ഇനി ഇങ്ങോട്ട് നമുക്ക് ഇവിടെ നിന്ന് ഒരു നദി ഇങ്ങനെ ഒഴുകണമായിട്ട് കാണിക്കണേ. ഇങ്ങനെ വരെയാണ് അവിടെ നിന്ന് ദൂരം നിന്ന് വരുമ്പോൾ നമുക്കത് കളർ ചെറുതായിട്ടാണ് വരുന്നത്. ചെറുതായിട്ട് ഇങ്ങോട്ട് വരും തോറും അത് വലിപ്പം കൂടിക്കൂടി ഇങ്ങനെ വരും. ഇത് നദിയാണ്, ചെറിയൊരു പുഴ. അപ്പോൾ ഇത് ഇവിടെ നമ്മൾ ഈ വാനിഷിങ് പോയിൻ്റ് അല്ലെങ്കിൽ പെർസ്പെക്റ്റീവ് നമ്മളിവിടെ അത് കറക്റ്റായിട്ട് ചെയ്തിട്ടുണ്ട്. കാരണം എന്നാൽ നമ്മളിവിടെ അടുത്ത് കാണുന്നത് വലിയ പുഴയെ കാണുന്നത് ദൂരെ ചെറുതായിട്ട് ഇങ്ങനെ പോകും. അപ്പോൾ എന്നിട്ട് ഇവിടെ ഇങ്ങനെ പല തട്ടുകളായിട്ടായിരിക്കും ഈ ഭൂമിയുടെ കിടപ്പ്. ഇവിടെ എല്ലാം വെള്ളം ഒഴുകിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ചെറിയ പാറക്കെട്ടുകൾ, പാറകൾ നമ്മൾ നേരത്തെ പഠിച്ചിട്ടുള്ള രീതിയിൽ അവലംബിക്കുക. ഡീറ്റെയിലായിട്ട് ഓരോന്നോരോന്നേരം ഞാൻ പറഞ്ഞു തരാം അത് പുഴയൊക്കെ വരയ്ക്കുന്നത് എങ്ങനെയാണെന്ന്. അപ്പോൾ ഇവിടെ എന്നിട്ട് നമുക്കിവിടെ ഒന്ന് രണ്ട് ആൾക്കാർ താമസിക്കുന്ന ചെറിയ വീടുകളെല്ലാം വരയ്ക്കുക. ഇതെല്ലാം സ്കെച്ച് ചെയ്തതിന് ശേഷം ആവശ്യമില്ലാത്ത ലൈൻസുകൾ നമുക്ക് എറേസ് ചെയ്ത് കളർ ഫില്ല് ചെയ്യുക ചെയ്യാവുന്നതാണ്. അപ്പോൾ ഒന്ന് രണ്ട് വീടുകളിവിടെ കൂട്ടം കൂടിയിരിക്കുന്നത് സാധാരണ ഗ്രാമങ്ങളിലൊക്കെ ഒന്നിച്ചാണ് കൂട്ടം കൂടിയിരിക്കുന്നത് താമസിക്കുന്നത്. അപ്പോൾ ഇവിടെ ചെറിയതായിട്ട് ഒരു വഴിയൊക്കെ വരയ്ക്കുക. ചെറിയ വേലിയെല്ലാം കെട്ടിയിട്ടുണ്ടാവും. കൃഷിസ്ഥലങ്ങൾ, കന്നുകാലികളെല്ലാം ഉണ്ടാവും. പിന്നെ ഇവിടെ ചെറിയ വൃക്ഷങ്ങളെല്ലാം ഇങ്ങനെ നിൽക്കുന്ന അവരെ വീടിനടുത്തൊക്കെ. അപ്പോൾ നമുക്ക് ദൂരെ കാണുന്നതാണ്, ദൂരെ കാണുന്നുണ്ട്. അതനുസരിച്ച് ചെറിയതായിട്ടേ വരയ്ക്കാവുള്ളൂ. അവിടെ നിൽക്കുന്ന വൃക്ഷങ്ങളൊക്കെയാണ്. ഇവിടെ നമുക്ക് ഒന്ന് രണ്ട് വൃക്ഷങ്ങളൊക്കെ വരയ്ക്കാം. അത് ദൂരെ കാണുന്നതെല്ലാം ചെറുതായിട്ട് വരയ്ക്കുക. അപ്പോൾ അതിനടുത്ത് കുറച്ച് പുല്ല്, ചെറിയ ചെടികളൊക്കെ വളർന്നു നിൽക്കുന്നത് ഇങ്ങനെ വരയ്ക്കുക. നമ്മളെ അടുത്തായിട്ടൊരു വലിയൊരു ഒരു വൃക്ഷം ഇങ്ങനെ നിൽക്കുന്നതാണ്. അപ്പോൾ അത് അതിൽ കൂടെയാണ് നമ്മൾ നോക്കുന്നത്. ആ വൃക്ഷത്തിൻ്റെ ഇടയ്ക്ക് കൂടെയാണ് നമ്മൾ നോക്കുന്നത്. ഈ ഇടയ്ക്കുള്ള ഭാഗങ്ങളെ നമ്മൾ പിന്നീട് ഇറൈസ് ചെയ്ത് കളയണം. ഇപ്പം നമ്മൾ ഇത് ഏകദേശം ഈ നമ്മൾ ഫ്രണ്ടിൽ കാണുന്ന മരമാണിത്. അപ്പോൾ ഇതിൽ കൂടെയാണ് നമ്മൾ വീക്ഷിക്കുന്നത്, ബാക്ക്ഗ്രൗണ്ട് വീക്ഷിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ ചില്ലകൾ നമുക്ക് കുറച്ചെല്ലാം കാണാൻ പറ്റും. അപ്പോൾ ഇങ്ങനെ ചില്ലകളെല്ലാം ഇങ്ങനെ ഇവിടെ നിന്ന് മോളിൽ നിന്ന് കൊടുത്തു കഴിഞ്ഞാൽ അത് പിക്ചർ ഇങ്ങനെ കാണാൻ ഒരു നല്ല ഒരു ഭംഗി കൂടുതലായിരിക്കും. അപ്പോൾ ഇവിടെ മേഘങ്ങള ഒക്കെ വരയ്ക്കുക. ഇങ്ങനെ ഇവിടെ രണ്ടുമൂന്ന് വീടുകളൊക്കെ ഉണ്ട്. അതൊക്കെ നമ്മൾ കളർ സ്കെച്ചിങ് ഒക്കെ ചെയ്യുമ്പോൾ ഇത് മാറി വരും. ഇത് ജസ്റ്റ് സ്കെച്ചിങ് ആണ്. ഇനി ഷെയ്ഡ് നമുക്ക് കൊടുത്ത് ചെയ്യാവുന്നേ ഉള്ളൂ. എന്നിട്ട് ഇവിടെ നമ്മളടുത്ത് കാണുന്ന ചെറിയ ചെറിയ ചെടികളൊക്കെ ഉണ്ട്. അപ്പോൾ അതെല്ലാം ഇലയെല്ലാം വലിയ വലുതായിട്ട് കാണിക്കണം. ദൂരെ പോകും തോറും അത് ചെറുതായിട്ട് വരും. ഇവിടെയൊക്കെ ചെറിയ പുല്ലുകൾ, പാറക്കെട്ടുകൾ, ഇവിടെ ഒന്ന് രണ്ട് പാറ,
തെങ്ങുകളെല്ലാം നിൽക്കുന്ന വളരെ ദൂരെയാണ് ഈ വീടുകളുടെ ബാക്കിലായിട്ടാണ് വരുന്നത്. ചെറിയ നിഴൽ പോലെ ഇങ്ങനെ കണ്ടാൽ മതി. അത് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് കളറെല്ലാം കൊടുക്കുമ്പോൾ ഇതിൻ്റെ ഡീറ്റെയിൽസൊക്കെ വരും. അപ്പോൾ നമ്മൾ സ്കെച്ച് സാധാരണ ഒരു സ്കെച്ച് ചെയ്യുന്ന ഇങ്ങനെയാണ്, സ്കെച്ച് ചെയ്തതിന് ശേഷമാണ് നമ്മൾ ഡീറ്റെയിലൊക്കെ വയ്ക്കുന്നത്. അപ്പോൾ ഡീറ്റെയിൽ വയ്ക്കുന്നതിന് ഇത്രയും ഡാർക്കായിട്ട് ഈ പെൻസിൽ വെച്ച് വരയ്ക്കണമെന്നില്ല, ശകലം ലൈറ്റായിട്ട് അതിൻ്റെ ബിഗിനേഴ്സായിട്ട് തുടക്കം ഉള്ള ആൾക്കാർക്കൊക്കെ കൂടുതൽ ഇങ്ങനെ വരയ്ക്കുന്നതുകൊണ്ട് അവർക്ക് കൂടുതൽ മനസ്സിലാക്കാൻ പറ്റും. അപ്പോൾ നമുക്ക് ഇനി അടുത്ത് ഇപ്പോൾ ഇങ്ങനെയാണ് ഒരു സാധാരണ ഒരു സ്കെച്ച് ചെയ്യുന്നത്. അപ്പോൾ ഇത് കണ്ടില്ലേ, ഇത് നമ്മുടെ വ്യൂ പോയിൻ്റ്, ബാക്കിൽ മലകൾ, ഇവിടെ ആകാശം, അതിൻ്റെ ആകാശം കാണിക്കണം. ഇവിടെ നമ്മൾ ആ പുഴ ഒഴുകി വരുന്നത്, ആ പുഴ ഒഴുകി വരുമ്പോൾ അതിനുള്ള ഇടയ്ക്കുള്ള ആ ഒരു ഭൂമിയുടെ കിടപ്പാണ് ഈ കാണിക്കുന്നത്. ഇപ്പോൾ ഇവിടെ കുറേ വീടുകളൊക്കെ ഉണ്ട്. അപ്പോൾ എന്നിട്ട് നമ്മൾ അടുത്തേക്ക് വരുന്നതോറും ഇത് വലുതായി വരുന്നുകൊണ്ടിരിക്കും. വലുത് പാറക്കെട്ടുകളൊക്കെ അടുത്തത് കാണുന്നുണ്ട്. ഇനി നമുക്കിത് ഇത് അടുത്തൊരു ക്ലാസ്സിന് നമുക്ക് ഈ ഒരു ഇതേ ഏകദേശം ഇതേ തീം നമുക്ക് ഒന്ന് ഷെയ്ഡ് ചെയ്യുക, ഒരു കളർ ചെയ്യുക ചെയ്ത് നമുക്ക് നോക്കാൻ പറ്റും. അപ്പോൾ ഇത് നിങ്ങളെല്ലാവരും ഇത് ഫോളോ ചെയ്യുക, എന്നിട്ട് അടുത്ത ക്ലാസ്സിലേക്ക് നമുക്ക് ഈ കളറോ അല്ലെങ്കിൽ ഷെയ്ഡോ എന്തെങ്കിലും ചെയ്യാം. ഓക്കെ. അപ്പോൾ ഞാനിപ്പം ഈ ഇപ്പോൾ കാണിച്ച ആ ചിത്രം നിങ്ങൾക്ക് മനസ്സിലായെന്ന് തോന്നുന്നു. അത് ഞാൻ ഇനി അടുത്ത ക്ലാസ്സിൽ നമുക്കിത് ഡെവലപ്പ് ചെയ്തിട്ട് കളർ ചെയ്യണോ അല്ലെങ്കിൽ ഷെയ്ഡ് ചെയ്യണോ അല്ലെങ്കിൽ ഒന്ന് രണ്ടെണ്ണം കൂടെ വരച്ച് കാണിച്ചാൽ കുറച്ച് സ്റ്റിൽ ലൈഫും കൂടെ അടുത്തതിന് വരയ്ക്കാം. അടുത്തതിന് ക്ലാസ്സുകളിൽ നമുക്ക് സീനറി തന്നെ ഒന്ന് രണ്ട് സീനറി കൂടെ വരയ്ക്കാം. ഇന്ന് സ്റ്റിൽ ലൈഫുകളുണ്ട്, നമ്മൾ സാധാരണ കാണുന്ന ഈ ചലിക്കാത്ത വസ്തുക്കൾ, കാരണം ഫ്രൂട്ട്സ്, പിന്നെ ചില പാത്രങ്ങൾ, അങ്ങനെ അങ്ങനെയൊക്കെയുള്ള കുറേ സാധനങ്ങളൊക്കെ ഉണ്ട്. അതൊക്കെ നമുക്ക് വരയ്ക്കാം. അങ്ങനെ അതൊക്കെ വരച്ചതിന് ശേഷം നമുക്ക് ഓരോ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് മിനിഞ്ഞിട്ട് മാത്രമല്ല നമ്മൾ കളറിലേക്ക് കടക്കുന്നുള്ളൂ. കളറിലൊക്കെ ഒരുപാട് പഠിക്കാനുണ്ട്, അതൊക്കെ ഞാൻ ഓരോ ക്ലാസ് ക്ലാസ്സായിട്ട് പറഞ്ഞു തരാം. അങ്ങനെ ഈ പോയിൻറ്റുകൾ നമ്മൾ ഓരോ ക്ലാസ്സായിട്ട് എടുത്താൽ മാത്രമേ നിങ്ങൾക്ക് മനസ്സിലാകത്തുള്ളൂ, അല്ലെങ്കിൽ എല്ലാം കൂടെ ഒന്നിച്ച് മനസ്സിൽ കയറി കഴിഞ്ഞാൽ നമുക്കൊന്നും പിടികിട്ടത്തില്ല. ശരിക്കും ഇത് പഠിക്കണം എന്നുള്ളവർ ഇതുപോലെ ഓരോ ചെറിയ ക്ലാസ്സുകൾ വെച്ച് പഠിക്കുക. അപ്പം ഗ്രോ നന്നായിട്ട് നിങ്ങൾക്ക് പടങ്ങളൊക്കെ വരയ്ക്കാൻ പറ്റും. നിങ്ങൾ പടങ്ങളൊക്കെ വരയ്ക്കുകയാണെങ്കിൽ അത് നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ മെസ്സേജ് ചെയ്യുക. നിങ്ങൾക്ക് ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് മെസ്സേജിൽ കൂടെ ചോദിക്കുക, അല്ലെങ്കിൽ എൻ്റെ നമ്പർ ഞാൻ താഴെ അതിൽ കൊടുക്കുക. നിങ്ങൾക്ക് വേണമെങ്കിൽ വാട്സപ്പ് വഴി വേണം ബന്ധപ്പെടാം, എന്ത് വേണം ചെയ്യാം. നിങ്ങൾക്ക് എല്ലാ സപ്പോർട്ടും ഞാൻ ചെയ്യുന്നതായിരിക്കും.